ഒരു മാസം ഞാൻ ആ പ്രഷറിൻ്റെ കൂളിയെ കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ജീവിതകാലം മുഴുവനും ആ പ്രഷറിന്റെ കൂളിയെ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ പ്രഷർ വേറെ തന്നെ ആയിരുന്നു പ്രിയപ്പെട്ടവർ അസ്സാമലിക്കും വാഹത് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് ചെറിയൊരു ഇൻഫർമേഷൻ ആയിട്ട് വേണമെങ്കിൽ കരുതാം ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം എല്ലാവർക്കും രോഗികളാക്കുന്ന ഡോക്ടർമാരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രോഗം മാറ്റുന്ന ഡോക്ടർമാരെ കുറിച്ചല്ല രോഗം മാറ്റുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് രോഗികളാക്കുന്ന ഒരുപാട് ഡോക്ടർമാരുമുണ്ട് ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ കാര്യമാണ് നിങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ് ചെയ്യും എൻ്റെ അനുഭവം തന്നെ എല്ലാവർക്കും ആവണമെന്നില്ല ക്ലിനിക്ക് ഇപ്പോൾ എവിടെ നോക്കിയാലും ചെറിയ ചെറിയ ക്ലിനിക്കുകളാണ് എം ബി ബി എസ് ഡോക്ടർമാർ അവരെ എല്ലാവരെയുറിച്ചല്ല ഞാൻ പറയുന്നത് ആ ക്ലിനിക്കിൽ തന്നെ മെഡിക്കൽ സ്റ്റോറും ഉണ്ടാകും മെഡിക്കൽ ഷോപ്പ് ഒരു ക്ലിനിക്കിൽ തന്നെ മെഡിക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ രോഗിയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ സ്ഥലവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അനുഭവസ്ഥരുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാം ഒരു ക്ലിനിക്കിൽ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് കച്ചവടമാണ് നിങ്ങൾ അവിടെ രോഗിയായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോകുന്നത് ഒരു പനി ബാധിച്ചായിരിക്കും നമുക്ക് തരുന്ന മരുന്നുകളോ ഒരു ഡസൺ കണക്കിന് ഉണ്ടാകും പനി എന്ന രോഗത്തിന് ആകെയുള്ള മരുന്ന് പാരസെറ്റമോൾ ആണ് അത് മൂന്ന് ദിവസം കഴിച്ചാൽ പനി മാറും മാറിയിട്ടില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക പിന്നെ അതിനുള്ള പണിയാണ് ഈ ക്ലിനിക്കിൽ മെഡിക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒട്ടനേകം മരുന്നുകളാണ് ആ മരുന്നുകൾ നിങ്ങൾ വാങ്ങിച്ച് വേറൊരു മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെന്ന് ചോദിച്ചാൽ അറിയാം ഇതൊക്കെ എന്തിനുള്ള മരുന്നാണെന്ന് ഒരു പാരസെറ്റമോൾ ഗുളിക കഴിക്കുമ്പോൾ അതിനോടൊപ്പം വയറുപുകച്ചലിനുള്ള ഒരു ഗുളികയും ആ ഒരു ഗുളികയ്ക്ക് ആ ഒരു ഗുളികയ്ക്ക് പന്ത്രണ്ട് രൂപയാണ് എന്നൊക്കെ ആ ഒരു മരുന്ന് കൊടുക്കേണ്ടത് മരുന്ന് കഴിക്കുമ്പോൾ വയറു പുകച്ചൽ ഉണ്ടാകുന്നവർക്ക് മാത്രമേ എഴുതി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ എന്നാലും അവർ അവരെഴുതി കൊടുക്കും അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം എനിക്ക് പെട്ടെന്ന് തലകറക്കം വന്നു അങ്ങനെ ഇതുപോലെ പെട്ടെന്ന് നാട്ടിലുള്ള ഒരു ക്ലിനിക്കിൽ ചെന്ന് പ്രഷർ ചെക്ക് ചെയ്തു നൂറ്റി എഴുപതാണെന്ന് പറഞ്ഞു ഓക്കെ ഡോക്ടർ മരുന്നുകൾ എഴുതി നിങ്ങൾ സ്ഥിരമായിട്ട് പ്രഷറിന്റെ ഗുളിക കഴിക്കണം ഒരു മാസത്തേക്ക് പ്രഷറിൻ്റെ ഗുളിക ഇതുവരെ പ്രഷറില്ലാത്ത ഒരു മനുഷ്യനെ പെട്ടെന്ന് പ്രഷർ കയറിയപ്പോൾ ഒരു മാസത്തേക്ക് മരുന്നുകൾ എഴുതി തന്നു അതിൻ്റെ കൂടെ അനവധി മറ്റുള്ള മരുന്നുകളും എന്താ ചെയ്യ കഴിക്കന്നെ അങ്ങനെ ഞാൻ പ്രഷറിൻ്റെ ഗുളിക ഒരു ദിവസം കഴിച്ചു രണ്ട് ദിവസം കഴിച്ചു മൂന്ന് ദിവസം കഴിച്ചു നാലാ നാലാമത്തെ ദിവസവും ഇതുപോലെ എനിക്ക് പെട്ടെന്ന് വിറയലും വല്ലാത്തൊരു അസ്വസ്ഥത അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കണ്ണൂർ ധനലക്ഷ്മി ഹോസ്പിറ്റലിലെ ഡോക്ടർ റോയി കെ തോമസ് എം ഡി ആണ് അദ്ദേഹം എന്നെ പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ വെറും നൂറ്റി ഇരുപത് പ്രഷർ എന്നോട് പറഞ്ഞു നിങ്ങൾ സ്ഥിരമായിട്ട് ഗുളിക കഴിക്കാനാണോ പറഞ്ഞത് രാമർനാഥ് ഇന്നു മുതൽ നിങ്ങൾ പ്രഷറിൻ്റെ ഗുളിക കഴിക്കണ്ട നിങ്ങൾക്ക് പ്രഷർ ഇല്ല പ്രഷറിൻ്റെ ഗുളിക കഴിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ നോക്കേ ഡോക്ടർ ഒരു മാസത്തേക്ക് വാങ്ങിച്ച പ്രഷറിന്റെ ഗുളിക ഇവിടെ കിടപ്പുണ്ട് അദ്ദേഹം ആ ഒരു നല്ലൊരു ഡോക്ടർ എഴുതി തന്നു ഒരാഴ്ചത്തേക്ക് ഒരു ചെറിയൊരു വരുന്നു ചെറിയൊരു ഗുളിക എന്നോട് പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് ഒരു പേടി കാരണമുണ്ടായ പ്രഷറാണ് നിങ്ങൾക്കുണ്ടായത് അതിന് നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ഒരു പ്രഷറിന്റെ ഗുളിക കഴിച്ചിരുന്നെങ്കിൽ ചില ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഈ പ്രഷറിന്റെ ഗുളിക നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് ഈ ഡോക്ടർ എഴുതി തന്ന ഒരു മാസം വരെ ഞാൻ ഈ പ്രഷറിന്റെ ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ജീവിതകാലം മുഴുവൻ അത് കഴിക്കേണ്ടി വരുമെന്നാണ് ഈ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഈ ഡോക്ടറെ എഴുതിത്തന്നത് വെറും അഞ്ച് ദിവസത്തേക്ക് അഞ്ച് ഗുളിക അത് കഴിച്ചു രോഗം മാറി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ മെഡിക്കൽ സ്റ്റോറുകളുള്ള ക്ലിനിക്കിൽ നിങ്ങൾ പോകാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നാളെ വലിയൊരു രോഗിയായി മാറും അതുമാത്രമല്ല ഇവര് മൂന്ന് ദിവസത്തേക്ക് മാത്രമേ ഇവർ മരുന്നുകൾ എഴുതി കൊടുക്കുള്ളൂ ഇവർ മൂന്ന് ദിവസത്തേക്ക് മാത്രമേ ഇവർ മരുന്നുകൾ എഴുതി കൊടുക്കുള്ളൂ ഒരുപാട് ദിവസത്തേക്ക് ഒന്നും എഴുതി കൊടുക്കില്ല ഒരു മൂന്ന് ദിവസത്തേക്ക് മരുന്ന് എഴുതി കൊടുക്കും ആ മരുന്ന് കഴിച്ചിട്ട് എങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേ ആ മരുന്നിൽ ഈ രോഗം മാറുമോ എന്നുള്ള ഒരു ടെസ്റ്റിങ് അങ്ങനെ മൂന്ന് ദിവസത്തേക്ക് മരുന്ന് എഴുതി കൊടുക്കൂ മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരും ആൾക്കാർ അങ്ങനെ വേറൊരു ആ മരുന്ന് മാറ്റി വേറൊരു മരുന്ന് എഴുതി കൊടുക്കും അതിൽ മാറുമോ നോക്കൂ അതിലും മാറുന്നില്ലെന്ന് കാണുമ്പോൾ നിങ്ങൾ ഇന്ന ഡോക്ടർക്ക് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ വേറൊരു ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി മൂന്ന് ദിവസത്തേക്ക് ഇവര് മരുന്നുകൾ എഴുതി കൊടുക്കും അതിപ്പോൾ നമുക്കും നോക്കാൻ പറ്റുന്നതാണ് മെഡിക്കൽ സ്റ്റോറിൽ പോയി നമുക്കും ഒരു മൂന്ന് ദിവസത്തേക്ക് മരുന്നിനു ചോദിച്ചാൽ അവർ തരും അതാ ഈ മരുന്നൊക്കെ ആ രോഗത്തിന് തന്നതാ ഈ കാരണം ഈ കാണുന്ന മരുന്നൊക്കെ പ്രഷർ വന്ന് തല ഇറങ്ങിയതിന് തന്ന മരുന്നുകളാ കണ്ടില്ലേ ഈ മൂന്ന് ദിവസത്തേക്ക് ഈ ഡോക്ടർമാർ മരുന്ന് എഴുതി കൊടുക്കുള്ളു അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരാണ് അവിടെ ക്യൂ ഉണ്ടാവുക നമ്മൾ ഏത് നേരം ചെന്നാലും അവിടെ ഭയങ്കര ആൾക്കൂട്ടാ അപ്പോൾ ആൾക്കാര് പറയും ആ നല്ല ഡോക്ടറാ ഇഷ്ടംപോലെ ആളുണ്ട് ഏത് സമയം ഏത് സമയം നോക്കിയാലും ഏത് സമയം നോക്കിയാലും ആ അടുത്ത് നിറയെ ആളുകളാ ആൾക്കാർക്ക് മൂന്ന് ദിവസം മരുന്നല്ലേ കൊടുക്കുന്നുള്ളു അപ്പം വീണ്ടും ആൾക്കാർ തിരിച്ചു വരികയാണ് ഡോക്ടർ എഴുതി കൊടുക്കുന്നത് മൂന്ന് ദിവസത്തേക്കുള്ള മരുന്നാണല്ലോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരണം അത് കഴിഞ്ഞാൽ വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരും ഈ വന്നാളന്നെയാന്ന് ഈ വന്നോണ്ടേക്കുന്നത് അപ്പോൾ അവരെന്താ കരുതുന്നു ആ ഡോക്ടർ നല്ല ഡോക്ടറാ ഇത്ര ഇഷ്ടം പോലെ ആൾക്കാരാ അതല്ലാതെ നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് അവരോട് നമ്മൾ ചോദിക്ക എനിക്കിങ്ങനെ ഒരു രോഗമാണ് നല്ല ഏത് ഡോക്ടറാവുള്ള ഇ എൻ ഡിക്ക് ഇ എൻ ഡിക്ക് തലൻ്റെ ഡോക്ടർ ആരാ നല്ലൊരു ഡോക്ടർ ആരാ ഉള്ളേ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചോദിക്കുമ്പോൾ മെഡിക്കൽ സ്റ്റോറിലുള്ള ചങ്ങാതി ആരുടെ പേരായിരിക്കും സജസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് താഴെ കമെന്റ് ചെയ്യും മെഡിക്കൽ സ്റ്റോറിൽ നമ്മൾ നമ്മൾ ചെല്ലുന്നു മെഡിക്കൽ സ്റ്റോറിൽ നമ്മൾ ചെല്ലെന്ന് ചോദിക്കുന്നത് ഏത് നല്ല ഡോക്ടർ ഇ എൻ ഡിക്ക് നല്ല ഡോക്ടർ ഏതാണ് അപ്പോൾ അവർ ആരെയായിരിക്കും സജസ്റ്റ് ചെയ്യുക അവർ ഏറ്റവും കൂടുതൽ മരുന്ന് എഴുതുന്ന ഡോക്ടർമാരെയായിരിക്കും അവർ സജസ്റ്റ് ചെയ്യുക അതേ സ്ഥാനത്ത് ചെറിയ ഒരു രോഗത്തിന് പനിക്ക് നമ്മൾ നമ്മളൊരു പനി രോഗവുമായി ചെന്ന് പനിയുടെ മരുന്ന് മാത്രം എഴുതി കൊടുക്കുന്ന ഡോക്ടറെ അവർ സജസ്റ്റ് ചെയ്യില്ല ഒത്തിരി മരുന്നുകൾ എഴുതി കൊടുക്കുന്ന ഡോക്ടർമാരെയാണ് അവർ ഏറ്റവും നല്ല ഡോക്ടറാണെന്ന് നമ്മളോട് പറഞ്ഞു തരും അധിക പേരും ചെല്ലുന്നതെന്ന് അധിക പേരും മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചോദിക്കും ഇന്ന ഇന്ന രോഗത്തിന് ഏതായാലും നല്ല ഡോക്ടർ അപ്പൊ മെഡിക്കൽ സ്റ്റോറിൽ മെഡിക്കൽ അപ്പോൾ മെഡിക്കൽ ഷോപ്പിലുള്ള അവർ പറഞ്ഞു കൊടുക്കും ഇന്ന ഡോക്ടറാണ് നല്ല ഡോക്ടർ അയാൾ നല്ല ഡോക്ടർ ആണ് ഒന്ന് കാണിച്ചു നോക്ക് എന്നൊക്കെ അവരാണ് സജസ്റ്റ് ചെയ്യുക അതേ അധിക പേരും ചോദിക്കുന്നതാണ് മെഡിക്കൽ സ്റ്റോപ്പ് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഒരു മാസം ഞാൻ ആ പ്രഷറിന്റെ കൂളിയെ കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ജീവിതകാലം മുഴുവനും ആ പ്രഷറിന്റെ കൂളിയെ കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ പ്രഷറ് വേറെ തന്നെയായിരുന്നു ഡോക്ടറുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഈ ക്ലിനിക്ക് നടത്തുന്ന സ്ഥാപനത്തിൽ മെഡിക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ അവരവിടെ മരുന്ന് കച്ചവടമാണ് ഡോക്ടർമാർ ചെയ്യുക ഡോക്ടർമാരോട് പ്ലീസ് എനിക്ക് ഡോക്ടർമാരോട് പറയാനുള്ളത് നിങ്ങൾ രോഗികൾക്ക് മരുന്ന് വിൽക്കുന്നതിന് പകരം രോഗത്തിന് മരുന്ന് കൊടുക്കാൻ ശ്രമിക്കണം പ്ലീസ് രോഗത്തിന് മാത്രം മരുന്ന് കൊടുക്കാൻ ശ്രമിക്കണം ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം അസലക്കും